നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഇപ്പോൾ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. അവസാനമായി കളിച്ച 17 മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ്. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് രാജകീയമായി കൊണ്ടായിരുന്നു റയൽ മാഡ്രിഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിരുന്നത്. ഏതായാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സുപ്രധാന താരങ്ങളുടെ പരിക്കുകൾ തന്നെയാണ്. പരിക്കുകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും റയൽ മാഡ്രിഡ് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ റയലിന് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട പല താരങ്ങളും പരിക്കിൽ നിന്നും മുക്തരായിക്കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ കരുത്ത് ഇനി ഇരട്ടിയാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. വിനീഷ്യസ് ജൂനിയർ, ഡാനി കാർവഹൽ, കമവിംഗ ആർദ ഗുലർ എന്നിവരൊക്കെ കഴിഞ്ഞ ദിവസം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ജനുവരിയിൽ ഇവരെല്ലാവരും തന്നെ തയ്യാറാകും എന്നാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആർദ ഗുലറിന് പരിക്ക് മൂലം ഇതുവരെ ക്ലബിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. റയൽ മാഡ്രിഡ് അടുത്ത മത്സരത്തിൽ മയോർക്കയാണ് നേരിടുക. വരുന്ന ജനുവരി 3-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ആരൊക്കെ തിരിച്ചെത്തും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പ്രതിസന്ധികൾക്കിടയിലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നത് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും ഇപ്പോൾ ഗുണകരമായിട്ടുണ്ട്. എന്തെന്നാൽ റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. 2026 വരെ ഇനി കാർലോ ആഞ്ചലോട്ടി റയലിനൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.